കവിത ബാലകൃഷ്ണനും കുളൂർ വിൽസണും തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത്. ഇരുവർക്കും സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനം, രണ്ടുപേർക്കും അഭിനന്ദനം. കാരണം ഇത്രയും ലോകശ്രദ്ധ നേടുന്ന ഒരു മേളയിലേക്ക് തങ്ങളുടെ കവിതകളും ചിത്രങ്ങളും പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നു. ഒപ്പം വിൽസന്റെ ശബ്ദത്തോടു കൂടി തന്നെയാണ് അത് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. എല്ലാം അഭിനന്ദനം അർഹിക്കുന്നവയാണ്. ആദ്യം കവിതയിലേക്ക്. കവിത, എങ്ങനെ തോന്നുന്നു ഇത്? ഈ പ്രതികരണം, ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? ഒരുപാട് ആളുകൾ ഇതിനോടകം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു പ്രതികരണമാണ്. ഫേസ്ബുക്കിൽ കൂടെ ധാരാളം മെസ്സേജുകളും ധാരാളം റെസ്പോൺസസും കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കവിത എഴുതി കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യുക? സ്വതവേ പബ്ലിക്കേഷൻ അയച്ചു കൊടുക്കുക. മലയാളത്തിൽ ധാരാളം പബ്ലിക്കേഷൻസ് ഉണ്ട്. ഫേസ്ബുക്കിൽ തന്നെ ഒരു ദിവസം സ്റ്റാറ്റസ് മാറ്റിയാൽ കിട്ടുന്നത് മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ശ്രദ്ധ മാത്രമാണ്. അപ്പൊ ഈ കവിത ഇത്ര ട്രാൻസിയന്റ് ആയിട്ടുള്ളൊരു മീഡിയമാണ്. പക്ഷെ അത് തന്നെയാണ് അതിന്റെ ശേഷിയും ശക്തിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനെ കുറച്ചുകൂടി എങ്ങനെയാണ് ഒരു കലയുടെ മറ്റൊരു സ്പേസിലേക്ക്, ഒരു കോൺസെൻട്രേറ്റഡ് സ്പേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ പരിശ്രമമായിരുന്നു. അങ്ങനെ ഒരു ആലോചിച്ച് നോക്കുമ്പോഴാണ് കവിത എഴുത്തിന്റെ കൂടി, എഴുതുക എന്നുള്ള പ്രവൃത്തിയുടെ കൂടി ഒരു കാര്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് എഴുത്തുകാരനായിട്ടുള്ള വി എച്ച് നിഷാദ് വളരെയധികം ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ തലശ്ശേരിയിലുള്ള സൈക്കിൾ കഫേ അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ പബ്ലിക്കേഷൻ അതൊരു കൺവെൻഷണൽ അർത്ഥത്തിലുള്ള ഒരു പുസ്തക രൂപത്തിലാകുന്നതിനേക്കാൾ മറ്റൊരു മാധ്യമം ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഒരു സജഷനാണ്, ഞാനും നിഷാദും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്, നമുക്കതൊരു തീപ്പെട്ടിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചാലോ. തീപ്പെട്ടി ഒരു പുസ്തകമല്ല, മറിച്ച് തീപ്പെട്ടി ഒരു കണ്ടെയ്നറാണ്, ഒരു ആർട്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു പുസ്തകവും കലാവസ്തുവും തമ്മിലുള്ള വിടവ് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതാണ്. പ്രസാധകന്മാർ ആ രീതിയിൽ ചിന്തിക്കുകയോ അത്തരത്തിലുള്ളൊരു സമ്പ്രദായത്തെ വിട്ടിട്ട്, സാമ്പ്രദായികതയെ വിട്ടിട്ട് കടക്കാനോ ഒക്കെ ഒന്ന് സാധിക്കുന്ന ഒരു അവസരം കേരളത്തിൽ ഇന്നില്ല. ആ അർത്ഥത്തിൽ തലശ്ശേരി സൈക്കിൾ ബുക്സ് അങ്ങനെ ഈ തീപ്പെട്ടി ചിത്രങ്ങൾ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നി. ഇത് എന്റെ കോളേജില് ചാർലി ഹോൾട്ട് കഴിഞ്ഞ ജൂൺ മാസം, കഴിഞ്ഞ മെയ് മാസത്തിൽ വന്നപ്പോ ഇത് കണ്ടു, ഈ തീപ്പെട്ടി ചിത്രം കണ്ടു. അപ്പൊ തീപ്പെട്ടി കണ്ടപ്പോ അദ്ദേഹം വളരെ പെട്ടെന്ന് കണക്റ്റഡ് ആയി. ഇതിനകത്തുള്ള കവിതകളുടെ അകത്ത് നോക്കുമ്പോഴും അദ്ദേഹത്തിന് അതിന്റെ ഭാവം മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല. സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതിന് ഭാഷ വേണ്ട എന്നുള്ളതാണ്, അനുഭവങ്ങൾ മതി എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഈ കവിതയുടെ പിന്നിലുള്ള ഭാവം എന്തെന്ന് മനസ്സിലാക്കുകയും അതിലകത്തുള്ള പൊളിറ്റിക്സ് പിടികിട്ടുകയും ചെയ്തപ്പോ ചാർലി അത് മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷെ ചാർലി വേറെ രീതിയിലും കേരളത്തെ പഠിക്കുന്നുണ്ടായിരുന്നു. കുളൂർ വിൽസണുമായിട്ടും മറ്റു പല കവികളുമായിട്ടും ബന്ധപ്പെടുകയും ഈ ഞങ്ങളൊക്കെ തമ്മിലുള്ള സാമ്യങ്ങൾ എന്തെന്ന് അദ്ദേഹം ആലോചിക്കുകയും അദ്ദേഹവുമായിട്ട് അത് കണക്ട് ചെയ്യുകയും സ്വന്തം ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റിൽ അതിന് ഒരു സ്പേസ് കണ്ടെത്തുകയും ചെയ്തു. അതിന് ചാർലിയോട് വളരെ വലിയ നന്ദിയുണ്ട്. ശ്രീ കുളൂർ വിൽസണോടാണ് ഈ ഇത്തരത്തിലൊരു പ്രദർശനം, അത് കവിത ഇൻസ്റ്റലേഷനിലൂടെ പ്രതിഷ്ഠാനത്തിലൂടെ അവതരിപ്പിക്കുന്നു, അതിലൊരു സാധ്യത എത്രത്തോളം ഉണ്ടാവും? അല്ലെങ്കിൽ കവിത വാക്കുകൾക്കപ്പുറം ഇത്തരം മാധ്യമത്തിലൂടെ കവിത അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അത് ആളുകളിലേക്ക് എത്തുന്നതിൽ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും? അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് പറയാമോ? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കവിതയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം, ഇപ്പോൾ ഒരു 70s 80s ആണെങ്കിൽ മലയാളത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ അതിന് സാധ്യതകളുണ്ടായിരുന്നു. ഇപ്പോൾ ചൊല്ലരങ്ങുകൾ, അപ്പോൾ അതിൻ്റെ ഒരു സംഭവം മാറി, ആ സ്പേസ് മാറി. അപ്പോൾ കവിത പുതിയ രൂപത്തിൽ വരികയാണ്. അതിലൊന്നാണ് ഈ ഒന്നായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കിയാൽ മതി, പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ചാർലിയുടെ ഇതിലൊരു ഇടപെടലിനെ കുറിച്ച്, ചാർലി ഹോൾട്ട് എന്ന കൊളാഷ് ചിത്രകാരനെ കുറിച്ച് രണ്ട് കാര്യം പറയാനുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു ഷോയുടെ ബേസ്, ക്യൂറേറ്റർ എന്ന് വിളിക്കാവുന്ന രീതി. 2012 ചാർലി കേരളത്തിൽ വരുന്നത്. അപ്പോൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം യാത്രയുടെ ഭാഗമായിട്ട് ഫേസ്ബുക്കിലൂടെ മറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം കവിതയും പോയട്രിയായിട്ട് ബന്ധപ്പെട്ടതും പെയിൻറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പരിചയപ്പെടാനായിട്ട് അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടാവുന്നത്. പിന്നെ അദ്ദേഹം ഈ കേരളത്തിൽ 2012 വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ കൊളാഷ് എന്ന മീഡിയം അദ്ദേഹം കേരളത്തിലെ ഈ ചുമർ ചിത്രങ്ങളൊക്കെ, പിന്നെ പോസ്റ്ററുകൾ, സാധാരണ പോസ്റ്ററുകൾ, സിനിമാ പോസ്റ്ററുകൾ, ജനകീയമായിട്ടുള്ള ഈവൻ കുമാരനാശാന്റെ ചിത്രം വരെ പല അദ്ദേഹം പറിച്ചെടുത്തിട്ട് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. വലിയൊരു ബണ്ടിലാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കൊളാഷിൻ്റെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ധാരാളം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ചിത്രകാരന്മാരുണ്ട്. പക്ഷേ അദ്ദേഹം മാനുവലാണ് ഇപ്പോഴും ചെയ്യുന്നത്.
ഇവിടുന്ന് കേരളത്തിലെ ചുമരുകളിൽ നിന്ന് പറിച്ചെടുത്ത ചുമർ ചിത്രങ്ങൾ കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഈ വർക്ക് നമ്മൾ പിന്നെ കവിത നേതൃത്വം കൊടുത്ത് തൃക്കണാമതിലകത്ത് നമ്മൾ ഞാനാണ് അത് അതിന് നേതൃത്വം കൊടുത്ത് പ്രദർശിപ്പിച്ചത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. കവിത കവികളും ചിത്രകാരന്മാരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു തുടർച്ചയാണ്. ചാർലി 2012 വരുന്നു, 2015 നമ്മൾ ചാർലി ഹോൾട്ടിൻ്റെ കൊളാഷൻ്റെ, അതും കേരളവും ഇന്ത്യയുമായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കൊളാഷസാണ്. നമ്മൾ 18 കൊളാഷകളാണ് തൃശ്ശൂരിൽ പ്രദർശിപ്പിച്ചത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ മെർസ വാനിൽ നടക്കുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് മാനസിക ഐക്യമുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ, ഒന്ന് വേർഡ് ആർട്ടിസ്റ്റിൻ്റെയും ഒന്ന് മറ്റൊന്ന് രണ്ട് മീഡിയയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് കവിത ബാലകൃഷ്ണൻ. രണ്ടുപേരെ അദ്ദേഹം ഒരുപക്ഷെ മാനസികമായിട്ട് അടുപ്പമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയും കൂടിയിട്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കവിത ഒരു മീഡിയം വിട്ട് മറ്റൊരു മീഡിയത്തിലൂടെ, അതിന് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം കവിതാ ബാലകൃഷ്ണനും ചാർലി ഹോൾട്ടിനും ഇടയ്ക്കുണ്ടായ ഒരു സൗഹൃദം, കലയുടെയും കവിതയുടെയും സൗഹൃദമാണ്, അതിൻ്റെ തുടർച്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം, അത് കാണുന്നവരാണ് പറയേണ്ടത്. വിൽസൺ, ഈ വിൽസനോട് തന്നെയാണ്, ഈ പോയട്രി ആൻഡ് കൊളാഷ് എന്ന് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നു. നേരത്തെ കേരളത്തിൽ അത് ചെയ്തിരുന്നു, ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത്തരത്തിലൊരു ശ്രമങ്ങൾ കൂടുതലായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെ അങ്ങനെ കാണാറില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്ന്, ഈ അടുത്ത കാലത്ത് തന്നെ കൊച്ചിയിൽ അജീഷ് ദാസിന്റെയും എസ് കലേഷിന്റെയും ഒക്കെ കവിതകൾ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വ്യത്യസ്തതയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അത് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. എത്രത്തോളം സാധ്യതകൾ ഇനി അങ്ങോട്ട് ഈ ഒരു മാധ്യമത്തിന് കാണാൻ കഴിയുന്നുണ്ട്? അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ ഉദാഹരണം കവിതാ ബാലകൃഷ്ണനാണ്. ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന കവിതാ ബാലകൃഷ്ണനാണ്. കവിത എക്കാലത്തും ഈ രണ്ട് മാധ്യമങ്ങളെയും ഒരേപോലെ അതിശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരു പക്ഷേ കവിതയ്ക്ക് മറുപടി പറയാം. അതിന്റെ ഒരു ഇൻസ്റ്റലേഷൻ പോലുള്ള ഞാനിതിന് ഈ നമുക്ക് ഏതായാലും വിൽസണ ആ കാര്യത്തിൻ്റെ ഒരു വ്യക്തതയ്ക്ക് നമുക്കൊന്ന് കവിതയിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. കവിത കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കാരണം പോയട്രി ആൻഡ് കൊളാഷ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ഒരുപക്ഷെ കേരളത്തിലത് ഇത്രത്തോളം വിജയിച്ചൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ആളുകൾ അത് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഏത് തരത്തിലാണ് അത് ഇനി കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ ജനകീയമാക്കാനും കഴിയുക എന്നാണ് കവിത പ്രതീക്ഷിക്കുന്നത്? കൊളാഷ് ശരിക്കും രണ്ടോ രണ്ടിലധികമോ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ആധുനികതയുടെ ഒരു ഭാഷയായിരുന്നു. അപ്പൊ അത് പലപ്പോഴും വ്യവസ്ഥകൾ മുറിഞ്ഞു പോകുന്ന ഒരു കാലത്തുണ്ടായ ഒരു ഭാഷയാണ്, ആധുനികതയുടെ കാലത്തുണ്ടായ ഒരു ഭാഷയാണത്. അതിന് ഇന്ന് തീർച്ചയായിട്ടും ഇടപെടാൻ സാധിക്കുന്നു. അതൊരു ഇവോൾവ്ഡ് ഭാഷയാണ്, കാരണം വ്യവസ്ഥകളെല്ലാം പിച്ചിപ്പറിഞ്ഞു പോയിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ചാർലി മുന്നോട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ബ്രിട്ടീഷുകാരനായിട്ട് മാത്രമൊന്നുമല്ല. പക്ഷെ ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു സായിപ്പിനെ കണ്ടാൽ നമുക്കുണ്ടാവുന്ന ബോധവും നമ്മളെ കണ്ടാൽ ഒരു സായിപ്പിനുണ്ടാവുന്ന ബോധവും വ്യത്യാസമുണ്ട്. ഇന്ന് ഇവർ ഞങ്ങൾ രണ്ടുപേരും കാണുന്നത് രണ്ട് വ്യക്തികളായിട്ടാണ്. രണ്ടുപേരും കലാധ്യാപകരാണ്, അത് കലയുടെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്, കവിത അന്വേഷിക്കുന്നവരാണ്, സൗഹൃദം അന്വേഷിക്കുന്നവരാണ്. അപ്പൊ ഈ രീതിയിൽ വളരെ വ്യത്യസ്തമായി കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ ഇടപെടലുകൾ. അതിൽ വളരെയധികം ഐഡന്റിറ്റികളുടെ സ്റ്റീരിയോടൈപ്പുകളൊക്കെ ഒടഞ്ഞ് നാനാദിനമായി കഴിഞ്ഞു. പ്രസാധനത്തിന്റെ രീതികളും വ്യവസ്ഥകളെല്ലാം ഒടഞ്ഞു കഴിഞ്ഞു. കലാപ്രവർത്തനത്തിൽ നമുക്ക് വല്ലവന് പുല്ലും ആയുധം എന്ന് പറയുന്ന ഒരു ലോകമാണിത്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പുതിയതല്ല, കുറച്ചു കാലമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇതിനകത്ത് കലാകാരന്റെ കർത്തൃത്വം? ഇതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഇത്തരം കൊളാഷ് ആർട്ട് വരുമ്പോഴും എന്താണ് കലാകാരൻ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഒരു രവിവർമ്മ ചിത്രത്തിലാണെങ്കിൽ ഒരു സുന്ദരിയെ വരച്ചിരിക്കുന്നു എന്നാണ് കലാകാരൻ ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒരു കൊളാഷ് കാണുമ്പോൾ നമുക്ക് ഇതിൽ ഇയാൾ എന്താ പറയുന്നത് എന്നാണ് നമ്മുടെ ആലോചന. പക്ഷേ ഇത് ഒരു നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ഒരു ആർട്ടിസ്റ്റ് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ഷെയറിംഗ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് ഒക്കെ സാധാരണ മനുഷ്യരെ അത് ശീലിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ കവിതകൾ മലയാളത്തിലാണ് എഴുതിയത്. ഞാൻ അതിൽ വായിക്കാൻ തിരിയാത്ത മാതിരി എഴുതുകയോ അങ്ങനെയുള്ള ചില അബ്സ്ട്രാക്ഷനിലേക്ക് കൊണ്ടുപോയി ഒരു പ്യുവർ ആർട്ടിന്റെ സ്പേസിലേക്ക് കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കവിത കവിതയായിട്ട് നിൽക്കട്ടെ, ഭാഷ അറിയാത്തവനും അതിന്റെ അക്ഷരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ,
ഈ ഭാഷയും ചിത്രവും തമ്മിലുള്ള ബന്ധവും ഇതുപോലെ വിരുദ്ധാവസ്ഥയിൽ തന്നെ ഒരു കവിയും ചിത്രകാരിയും കൂടെയാണ്. അപ്പോ ഇത്തരത്തിൽ കവിതകൾ ഇങ്ങനെ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ അതിനെ മുന്നിൽ കണ്ടിട്ടുണ്ടോ? എത്രത്തോളം അതിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനാകും? ആളുകളിലേക്ക് അതെത്തുന്നതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും? ഈ കവിതകളിൽ ഈ പരീക്ഷണം, കൂടുതൽ കവിതകളിലേക്ക് ഈ പരീക്ഷണം ഇറങ്ങി വരുന്നതിന്റെ കാരണം എന്താകും? കഥയെക്കാളും ഒക്കെ അപ്പുറം കവിതകൾ ഈ രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കപ്പെടുന്നതിന്റെ കാരണം എന്താകും? അതൊരു രസകരമായ കാര്യമാണ്. അതായത് കഥയിലും നോവലിലും ഒക്കെ, കഥയ്ക്കും നോവലിലും ഒക്കെ അതിന്റെ സ്കെയില് വളരെ വലുതാക്കാം നമുക്ക്. കഥയ്ക്കും നോവലിനും വളരെ വിശദമായിട്ട് അതിനെ സ്കെയില് വലുതാക്കാം. കവിത എന്ന് പറയുന്നത് ഒരു വളരെ വ്യത്യസ്തമായ ഒരു രൂക്ഷത കൂടിയ കൂട്ടാൻ എളുപ്പം സാധിക്കുന്ന ഒരു മീഡിയമാണ്. അപ്പൊ ആ കവിതയിൽ നമ്മൾ പത്ത് പേര് കവിത എഴുതുകയാണെങ്കിൽ വളരെ കൺവെൻഷണൽ ആയിട്ടൊരു കാര്യം എഴുതി വെക്കുമ്പോൾ അത് ഒട്ടും ശക്തിയില്ലാത്തൊരു കാര്യമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് കവിതയ്ക്ക് വേറെ വഴികൾ അന്വേഷിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പുതിയ കാലത്ത്. അപ്പോ ഞാൻ ആലോചിച്ച് നോക്കുന്നു, കുറച്ച് പബ്ലിഷ്ഡ് പേജിൽ ഒരു കവിത കാണും പോലെയല്ല. എന്റെ ഒരു കവിത ഒരിക്കൽ പബ്ലിഷ് ചെയ്ത് വന്നപ്പോ കവി സുഹൃത്തായിട്ട് സെബാസ്റ്റ്യൻ എന്താ ചെയ്തത് വെച്ചാൽ ആ കവിത അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് എനിക്ക് തന്നെ കൊണ്ടു തന്നു. അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, കവിതയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഒരു ചിത്രത്തിനെ പോലെ ഫ്ലെക്സിബിലിറ്റി അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഒരു ഒരു കവിത എഴുതുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രസാധന വ്യവസായത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാവുന്ന ഒരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ആലോചിച്ചത്, കവിത ഒരു ചിത്രം പോലെ, കവിത ഒരു ഒബ്ജക്റ്റ് പോലെ, നമുക്ക് തീപ്പെട്ടി പോലെ, ഒരു ചിത്രം പോലെ, ഒരു പെയിന്റിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു പ്രകടനം പോലെ, ഒരു വീഡിയോ പോലെ. ഇപ്പൊ വിൽസന്റെ കവിത ചാർലി അവതരിപ്പിച്ചിരിക്കുന്നത് ആ കവിതയ്ക്കകത്തുള്ള സൗണ്ട് അടക്കം വിഷ്വൽ അടക്കം ഒരു 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 അത് മറ്റൊന്നാക്കി മാറ്റി, അദ്ദേഹം ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റി, ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റി. അത് കവിതയ്ക്കകത്ത്, വിൽസന്റെ കവിതയ്ക്കകത്ത് ഉണ്ടായിരുന്ന വലിയൊരു സാധ്യതയാണ്. അതെ, ഇതുപോലെ കവിത ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഒരു കേന്ദ്രം തന്നെയാണ് അതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിൻസനിലേക്ക് വരുന്നത്. വിൻസൻ, ഈ വിൻസന്റെ തന്നെ ശബ്ദത്തിൽ, അതായത് കവിത കവിതയായി തന്നെ അവതരിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ മേളയിലും കാണിക്കുന്നത്. അത് എത്രത്തോളം പരീക്ഷണമാണ്? അത് എങ്ങനെയായിരുന്നു വിൽസൺ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിയത്? ഒരു ഒരു കവി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സാന്നിധ്യം ശബ്ദത്തിലും ടെക്സ്റ്റിലും ട്രാൻസ്ലേഷനിലും അവിടെ കൊണ്ടുവരാനായിട്ട് ചാർലി ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് ശബ്ദം ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം, ഇപ്പോഴുള്ള ഒരു അഭിമാനം, ഇപ്പോൾ പുതിയ കാലത്തെ ഞാൻ ഏറ്റവും മികച്ച കവിതകളിലൊന്നായിട്ട് കണക്കാക്കണ എം ജി രവികുമാർ എന്ന പുതിയ കവിയുടെ സന്തോഷിൻ്റെ അച്ഛൻ മരിച്ച ദിവസം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. മലയാള കവിതയുടെ ഒരു പിന്നെ ലാംഗ്വേജിലും പിന്നെ ഇടപെടലിലൊക്കെ വലിയ മാറ്റമുള്ളൊരു കവിതയാണ് ആ കവിതയാണ്. അത് ഞാൻ എം ജി രവികുമാറിൻ്റെ കവിത ഞാൻ ചൊല്ലിയതാണ്, സൗണ്ട് ക്ലൗഡിൽ അത് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ആ കവിത പോലും അതാണ് ചാർലി ഹോൾട്ട്, എൻ്റെ കവിതയല്ല, ശബ്ദം, എൻ്റെ ശബ്ദം മാത്രമാണ്, എൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ എൻ്റെ ശബ്ദം മാത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ കവിതയാണ് തുടക്കത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഒരാളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, മെർസുബാൻ്റെ ഡിറക്ടർ ഇവാൻ ഈ ഷോ സെറ്റ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി ചാർലിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ചാർലി ആ അതിലെ കുറച്ച് വരികൾ ഇവാൻ പറഞ്ഞ കാര്യം എനിക്ക് അയച്ചു തന്നു. മറ്റേതോ രാജ്യത്തു നിന്നുള്ള രണ്ട് കലാകാരന്മാരുടെ ചിത്രങ്ങളും കവിതകളും അയാളുടെ ശബ്ദവും മെർസുബാനിൽ അയാൾ രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ മെർസുബാൻ എന്ന് പറയുന്നത് ഈ ജർമ്മൻ ആർട്ടിസ്റ്റായിട്ടുള്ള കുസിൻ്റെ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാഗ്രാമമാണ്, ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ ഒരു കലാഗ്രാമമാണ് ഇതെല്ലാം. അപ്പോൾ അയാൾ രാത്രി ഇത് കേട്ടിരുന്നപ്പം അയാൾ ഇവാൻ ചാർലിയോട് പറഞ്ഞത്, ഐ ആം ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് കുസ് എന്നാണ്. ആ നൈറ്റ് ഞാൻ അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ കവിത തൃശ്ശൂരിലുണ്ട്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ചാർലി മെർസുബാനിൽ മരിച്ചുപോയ കുസ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് മെർസുബാൻ. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂഷനാണ്, അതിലുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. അതിൽ എം ജി രവികുമാറിൻ്റെ കവിത വരിക, പുതിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കവിത വരിക, ആ ഒരു കോമ്പിനേഷൻ, അതിന്റെ ഒരു ത്രില്ലും ആഹ്ലാദമൊക്കെ ഉണ്ട്. ഇതൊരു വലിയ മാധ്യമം തന്നെയാണ്. ഇത് ഇതിൽ പറയാനും ഇതിനെക്കുറിച്ച് പറയാനും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ സമയപരിമിതി വലിയൊരു വിഷയമാണ്. എന്തായാലും വളരെയധികം നന്ദി. ഈ മേള അവിടെ നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക കൂടിയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന്.